ഡിയർ ഫ്രണ്ട്സ്, അണ്ടർസ്റ്റാൻഡിങ് കോവിഡ് പാൻഡമിക് എന്ന വെബിനാർ സീരീസിൻ്റെ ഭാഗമായി രോഗം എന്നുള്ള കാര്യത്തെ തന്നെ അടിസ്ഥാനപരമായി ഒന്ന് മനസ്സിലാക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. രോഗവും അധികാരവും കൂട്ടിക്കുഴയ്ക്കുമ്പോൾ എന്ന ഒരു വശത്തുകൂടെയുള്ള ചർച്ചയാണ് ഇന്നിവിടെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത്. അതിൽ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള നിലയ്ക്ക് രോഗം എന്ന ആശയത്തെ തന്നെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. അത് ഒരാശയം എന്നുള്ള നിലയ്ക്കും അനുഭവം എന്നുള്ള നിലയ്ക്കും രോഗത്തെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്നതിനെക്കുറിച്ചാണ് ഒരു ആദ്യത്തെ ഭാഗത്ത് ചെയ്യാൻ ശ്രമിക്കുന്നത്. ആശയം അനുഭവം എന്ന് പറയുമ്പോൾ അതോടൊപ്പം ഇത് ഒരു ഡിസ്കോഴ്സ് ആണ്, ഒരു സാമൂഹിക വർത്തമാനങ്ങൾ അഥവാ വ്യവഹാരങ്ങൾ എന്ന് പറയുന്ന കാര്യത്തിലൂടെയാണ് ഈ രോഗം നിർമ്മിക്കപ്പെടുകയും ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു ആകാംക്ഷ, അങ്ങനൊരു ചോദ്യം കൂടെയും ഈ വിശകലനം പോകുന്നു. അത് രോഗം ഇങ്ങനെ പടർന്ന് പിടിക്കുകയും ഇപ്പോൾ നമ്മുടെ കോവിഡിൻ്റെ സാഹചര്യത്തിൽ ഒരു വൈറസിൻ്റെ കാരണം ഈ രോഗം പടർന്ന് പിടിക്കുന്ന ഒരു സിനാരിയോ ആണ് നിലനിൽക്കുന്നത്. അതോടൊപ്പം രോഗത്തെക്കാളധികം ഈ ഭീതിയും ആകാംക്ഷയും മറ്റിതര സാമൂഹ്യ വ്യക്തിപര പ്രശ്നങ്ങളും മനുഷ്യർക്കിടയിൽ പടർന്നു പിടിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ഒരു പ്രശ്നത്തെ എങ്ങനെ നോക്കിക്കാണാം എന്നുള്ള അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ രോഗം എന്ന് പറഞ്ഞ കാര്യത്തെ തന്നെ, ആ ഒരു ആശയം, ആ ഒരു ഐഡിയ ആണോ, അതൊരു എക്സ്പീരിയൻസ് ആണോ, അത് എങ്ങനെയാണെന്ന് അതിനെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള ഒരു ശ്രമം നടത്തുക എന്നുള്ള ആദ്യഘട്ടത്തിൽ നടത്തുന്നത്. അതോടൊപ്പം അത് അധികാര ഈ തരം ആശയങ്ങളും ഒക്കെ തന്നെ എങ്ങനെ ഒരു അധീശ വ്യവഹാരത്തിൻ്റെ കമ്പടി സേവിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് മനുഷ്യജീവിതത്തിൽ എന്നുള്ള കാര്യവും നോക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായി നമ്മൾ രോഗത്തെക്കുറിച്ച് അടിസ്ഥാനപരമായി എന്താണ് ഈ രോഗം എന്ന് പറഞ്ഞ കാര്യം എന്താണ് എന്ന് ചിന്തിക്കുമ്പോൾ, ഇപ്പോൾ ഫിലോസഫിയുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ രോഗം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആത്യന്തിക ആയിട്ടുള്ള യാഥാർത്ഥ്യം എന്താണ്, നമ്മൾ അതോ അങ്ങനെയാണോ ചിന്തിക്കേണ്ടത്, അതോ ഈ രോഗം നമുക്ക് അനുഭവപ്പെടുന്നു അപ്പോൾ ഇത് ഈ ഇതൊരു അനുഭവമാണ് എന്ന തരത്തിലാണോ നമ്മളിതിനെ മനസ്സിലാക്കേണ്ടത് എന്നുള്ള ചോദ്യങ്ങൾ പ്രത്യേകം എടുത്ത് ചോദിക്കുന്നത്. ഇങ്ങനെ ചോദിക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്യുന്ന വഴി ഈ പ്രശ്നത്തിൻ്റെ രോഗത്തിൻ്റെ പ്രശ്നത്തെക്കാളധികം രോഗം അനുഭവിക്കുന്ന കുറച്ച് ആളുകൾ ഉണ്ട്. അതോടൊപ്പം തന്നെ രോഗത്തെക്കുറിച്ച് ബാക്കി എല്ലാ മനുഷ്യരും രോഗത്തെക്കുറിച്ചുള്ള ഭീതി ആണ് അനുഭവിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ അത് പകരുമോ, അപ്പോൾ അതുകൊണ്ടുള്ള പ്രിക്കോഷൻസ് എടുക്കുക സ്വാഭാവികമായും ചെയ്യേണ്ട കാര്യം തന്നെ. അതോടൊപ്പം പക്ഷേ ഈ മാനസികമായ നമ്മളുടെ മാനസികമായിട്ടാണ് രോഗത്തെ ആൾക്കാരെ ഏറ്റിക്കൊണ്ട് ഇരിക്കുന്ന കൂടുതൽ, രോഗമല്ല ബാധിക്കുന്ന, രോഗത്തെക്കുറിച്ചുള്ള ഭീതിയോ ഒരു ചിന്തയോ ആണ് മനുഷ്യനെ ബാധിക്കുന്ന കൂടുതൽ എന്നുള്ള ഒരു സിനാരിയോ ആണല്ലോ നിലനിൽക്കുന്നത്. ഈ സമയ സാഹചര്യത്തിൽ ഈ ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ മനുഷ്യർ പ്രാപ്തരായാൽ കുറച്ച് വ്യത്യാസം സമൂഹത്തിൽ സമാധാനം ഉണ്ടാവുമെന്ന് ഒരു തത്വചിന്തയുടെയും സാമൂഹ്യശാസ്ത്രത്തിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് നിൽക്കുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് അങ്ങനെ ഞാൻ ചിന്തിക്കുന്നു. അതുകൊണ്ടാണ് ഇത് പറയാനും ശ്രമിക്കുന്നത്, ഈ തരത്തിൽ രോഗത്തെ മനസ്സിലാക്കുന്ന രീതി. മനസ്സിലാക്കുന്ന രീതി എന്ന് നമ്മൾ ഈ വെബിനാറിൽ തന്നെ ടൈറ്റിൽ കൊടുക്കുമ്പോൾ ദാറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. ഒരു ഫിലോസഫിയുടെ ഒരു ഫിനോമിനോളജി എന്ന് പറഞ്ഞ സെക്ഷൻ്റെ ഭാഗമായിട്ട് ആണ് ഈ മനസ്സിലാക്കുക, അണ്ടർസ്റ്റാൻഡിങ് എന്ന രീതി അഡോപ്റ്റ് ചെയ്യാൻ
സാധിക്കുന്ന ഒരു രീതിയായിട്ട് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ അനുഭവങ്ങളെ നമുക്ക് എങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യപ്പെടുന്നുവോ അത് ആ തലത്തിൽ ഡിസ്ക്രൈബ് ചെയ്യുക, വിവരിക്കുക, അത്രയും നമ്മളെക്കൊണ്ട് സാധ്യമുള്ളൂ. അതല്ലാതെ പ്രാചീന സാത്വിക രീതികളുടെ പോലെ ആത്യന്തികമായ യാഥാർത്ഥ്യം എന്താണ് എന്ന് ചോദിച്ചുകൊണ്ട് പോകുന്ന രീതി ഒന്നും ശരിയാവില്ല, അത് വേണ്ടതില്ല. അങ്ങനെയല്ല സാധ്യമാവുക അറിവുണ്ടാക്കാൻ, അതിനെക്കുറിച്ച് ഒരു കാര്യത്തെക്കുറിച്ച് അറിയാൻ, മനസ്സിലാക്കാൻ എന്നാണ് പ്രതിഭാസ വിജ്ഞാനീയം പറയുന്നത്. അപ്പം ആ തരത്തിലുള്ളൊരു മെത്തഡോളജി ഇതിലേക്ക് ആണ് ഇതിൽ അഡോപ്റ്റ് ചെയ്യുന്നത് എന്ന് എനിക്ക് തോന്നി ഒരു തരത്തിൽ. പക്ഷേ അങ്ങനത്തെ ഒരു അറ്റംപ്റ്റ് അല്ല ആക്ച്വലി ഇവിടെ നടത്തുന്നത്. അതിൻ്റെ ബേസിക് കാരണം, അതിന് കാരണം പ്രതിഭാസ വിജ്ഞാനീയത്തിനും ശേഷം, ഇപ്പോൾ എഡ്മണ്ട് ഹുസേൾ എന്ന ജർമ്മൻ തത്വചിന്തകനായ എഡ്മണ്ട് ഹുസേൾ 1900സിൻ്റെ തുടക്കത്തിൽ, അതായത് 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഡെവലപ്പ് ചെയ്ത ഒരു മെത്തഡോളജിയാണ് ഫിനോമിനോളജി എന്ന് പറയുന്നത്. ഫിനോമിനോളജിയിൽ ആക്ച്വലി അദ്ദേഹത്തിൻ്റെ ഐഡിയാസ് എന്ന പുസ്തകത്തിലാണ് ഫിനോമിനോളജിയുടെ ഒരു ഇൻട്രൊഡക്ഷനായിട്ട് പറയുന്നുണ്ട്. ഈ ഫിനോമിനോളജിയെ പറ്റി തന്നെ നമുക്ക് ഒരു രോഗം ഒരു പ്രതിഭാസമാണോ എന്ന തരത്തിൽ നമുക്ക് പറയുമ്പോൾ ഇതൊരു ഒരു പ്രതിഭാസം എന്നുള്ള നിലയ്ക്ക് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ തരത്തിൽ മനസ്സിലാക്കുന്ന ഒരു രീതി ഇതിൽ അടങ്ങിയിരിക്കുന്നു ഞാൻ നമ്മൾ ചെയ്യുന്ന ഈ രീതിയിൽ അടങ്ങിയിരിക്കുന്നു. അതോടൊപ്പം രോഗത്തെ പ്രത്യേകിച്ച് എടുത്ത് പിന്നീട് സംസാരിച്ചിട്ടുള്ള തത്വചിന്തകരിൽ ഒരു പ്രധാനപ്പെട്ട തത്വചിന്തകർ, ഒരു ഫൂക്കോ എന്ന് മിഷേൽ ഫൂക്കോ എന്ന ഫ്രഞ്ച് തത്വചിന്തകൻ ആണ്. അത് 1960സിന് ശേഷം ഡെവലപ്പ് ചെയ്ത ആ ഡിസ്കോഴ്സ് എന്നുള്ള സോഷ്യൽ കൺസ്ട്രക്ഷൻ എന്നുള്ള ചിന്താഗതി, അതിലേക്കാണ് നമ്മൾ വരുന്നത്. അതിൽ ഫൂക്കോ തന്നെ, അപ്പോൾ ഈ ഫൂക്കോ വരുന്ന ഉത്തരാധുനികം അല്ലെങ്കിൽ ആധുനികാനന്തരം എന്നൊക്കെ പറയുന്ന ഒരു ഘട്ടം, ചിന്താപദ്ധതികളുടെ ഘട്ടത്തിൽ ഫൂക്കോ ഒക്കെ വരുന്ന ആ ഘട്ടത്തിൽ ഈ ആധുനികതര ആയിട്ടുള്ള ചിന്തകൾ പ്രതിഭാസ വിജ്ഞാനീയത്തിൻ്റെ ചുവട് പിടിച്ച് അതിൻ്റെ ഒരു ഫൗണ്ടേഷൻ അതിൽ ഉണ്ട് എന്ന് റിച്ചാർഡ് പാമർ എന്ന ചില ചിന്തകർ സംസാരിക്കുന്നുണ്ട്. അതിൽ റിച്ചാർഡ് പാമർ എന്ന ഒരു ചിന്തകൻ്റെ ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻ ഓഫ് പോസ്റ്റ് മോഡേൺ ഫിനോമിനോളജിക്കൽ ഫൗണ്ടേഷൻ ഓഫ് പോസ്റ്റ് മോഡേൺ ഫിലോസഫി എന്ന ഒരു ലേഖനം. അത് കൾച്ചറൽ ഇൻ്റർപ്രിറ്റേഷൻ, കൾച്ചറൽ ഹെർമനൂട്ടിക്സ് എന്നൊരു ബുക്കിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പഠനമാണ്, ഒരു ആർട്ടിക്കിളാണ്. അപ്പോൾ അതിൽ അങ്ങനെ സ്ഥാപിക്കുന്നുമുണ്ട്, അത്തരത്തിൽ സ്ഥാപിക്കുന്നുമുണ്ട്. അതായത് പ്രതിഭാസ വിജ്ഞാനീയത്തിൻ്റെ ഒരു ചുവട് പിടിച്ചുകൊണ്ട് തന്നെയാണ് അതിനുശേഷം 50കൾക്ക് ശേഷം 1950കൾക്ക് 1960കൾക്ക് ആ കാലഘട്ടത്തിൽ വരുന്ന ഉത്തരാധുനികത എന്ന് പറഞ്ഞ് നമ്മൾ പറയുന്ന കാലഘട്ടത്തിൽ ചിന്താപദ്ധതികൾ വന്നിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ തരത്തിലും ഇതിലേക്ക് ആണ് ഇതിലേക്ക് ഈ ഒരു മെത്തഡോളജിയിലേക്ക് ഞാൻ പോകാൻ ശ്രമിക്കുന്നത്. ടു അണ്ടർസ്റ്റാൻഡ് ദ ഐഡിയ ഓഫ് ഡിസീസ്, ദ കൺസെപ്റ്റ് ഓഫ് ഡിസീസ് ടു സേ സോ. അതിൽ ഫൂക്കോ തന്നെയാണ് ഏറ്റവും പ്രധാനി എന്ന് ഞാൻ കരുതുന്നു. അതിൽ എനിക്ക് ഐ ഗോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ഇറ്റ് ദാറ്റ് മച്ച്. എന്താണെന്ന് വെച്ചാൽ ഫൂക്കോ തന്നെയാണ് ഡിസീസ് എന്ന് പറഞ്ഞ കാര്യത്തെ പ്രത്യേകം എടുത്ത് വളരെയധികം പഠനവിധേയമാക്കിയിട്ടുള്ളതും ചർച്ചയ്ക്ക് കൊണ്ടുവരുകയും ചർച്ചയിലേക്ക് കൊണ്ടുവരികയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫൂക്കോവിൻ്റെ എഴുത്തുകൾ ശരീരത്തെക്കുറിച്ചാണ്, ബോഡി എന്ന ഇതിനെക്കുറിച്ചും പിന്നെ മോഡേൺ മെഡിസിനെ കുറിച്ചുള്ള കുറേ ക്രിറ്റിസിസമാണെന്നുള്ള തരത്തിൽ വരുന്നുണ്ട്. ഇപ്പോൾ മോഡേൺ മെഡിസിനെ കുറിച്ചുള്ളതും വിമർശനങ്ങളും
ഒക്കെ നമ്മൾ ഈ സീരീസിൽ തന്നെ കേൾക്കുകയുണ്ടായി. ചെയ്ത് അത് ആ വശങ്ങളെല്ലാം അനലൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. മോഡേൺ മെഡിസിൻ, ആധുനിക വൈദ്യശാസ്ത്രവും അതേപോലെ തന്നെ പഴയ ഇന്ത്യയെ സംബന്ധിച്ചാണെങ്കിൽ ആയുർവേദം, പിന്നെ മറ്റ് പല രാജ്യങ്ങളിലും ഉള്ള മാതിരിയുള്ള നാട്ടുവൈദ്യങ്ങളും ഒക്കെ നിലനിന്നിട്ടുണ്ട് എന്ന്, ഈ മോഡേൺ കാലഘട്ടത്തിന് മുമ്പ് ഇതൊക്കെ വർഷങ്ങളോളം മുന്നേ നിലനിന്നിട്ടുണ്ട് എന്നുള്ള കാര്യമെല്ലാം പ്രസക്തമാണ്. അതെല്ലാം മനസ്സിലാക്കേണ്ടത് തന്നെ. അതോടൊപ്പം ഈ ചരിത്രം മനസ്സിലാക്കുകയും ചരിത്ര വിമർശനങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നതോടൊപ്പം ഈ ആരോഗ്യത്തെക്കുറിച്ചും വൈദ്യശാസ്ത്രത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ചെയ്യുന്നതോടൊപ്പം രോഗം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ള അടിസ്ഥാനപരമായ ഒരു പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് ആണ് ഇത് ഈ പേപ്പർ ഞാൻ ഇതിൽ ചെയ്യുന്നത്, ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അതിൽ എന്നാൽ അപ്പോൾ അത് തീർച്ചയായിട്ടും ഈ പ്രാചീന തത്വചിന്തയുടെ രീതിയിൽ അതിൻ്റെ ആത്യന്തികമായ യാഥാർത്ഥ്യം എന്താണെന്നോ അല്ലെങ്കിൽ പിന്നീട് വന്നിട്ടുള്ള തത്വചിന്ത രീതികളനുസരിച്ച് മാതിരി അസ്തിത്വം, ഇതിന് രോഗം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്നും ഉണ്ടോ എന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാവുന്നതാണ് തത്വചിന്തയുടെ ഭാഗത്തുനിന്ന്. അത് അങ്ങനെയുള്ള ചോദ്യങ്ങളിൽ കൂടി തന്നെയാണ് ഇതിലേക്ക് പോകുന്നതും. പക്ഷേ അതിൻ്റെ ആ രീതികളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഏറ്റവും ആധുനികോത്തരമായിട്ടുള്ളതും അതേസമയം എടുക്കുക എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, രോഗത്തെക്കുറിച്ച് ഏറ്റവും റീസെൻ്റ്ലി എന്നുള്ളത് മാത്രമല്ല വളരെ അധികം ഒരു ചിന്താ പദ്ധതിക്കുള്ള സാധ്യത തുറന്നിട്ടിട്ടുള്ളത് ഈ ഫ്രഞ്ച് തത്വചിന്തകനായ മിഷൽ ഫൂക്കോ തന്നെയാണ്. അപ്പം ഫൂക്കോൻ്റെ എല്ലാ രചന ആദ്യത്തെ മൂന്ന് രചനകളിലും ഇതേക്കുറിച്ച് പറയുന്നുണ്ട്. ആദ്യത്തെ രണ്ട് രചനകളും പ്രധാനമായിട്ടും ഇതിനെക്കുറിച്ചുള്ളതാണ്. അപ്പോൾ ഈ ഇതിൻ്റെ ആദ്യത്തെ ഭാഗത്ത് ഞാൻ അതേക്കുറിച്ചുള്ള ഡീറ്റെയിൽസിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ രോഗത്തെ നമ്മൾ ആശയവും അനുഭവവുമായി കാണുന്നതോടൊപ്പം തന്നെ രോഗത്തെ ഒരു സോഷ്യൽ കൺസ്ട്രക്ഷനായിട്ട് മനസ്സിലാക്കുന്ന ആ രീതിയിലേക്ക് ആണ് ഇവിടെ ആദ്യത്തെ ഭാഗത്ത് കടക്കുന്നത്. അതിൽ രോഗം എന്നതിനെക്കുറിച്ച് ഫൂക്കോ ഒരു 1960സിന് ശേഷം, അപ്പോൾ 1963 ദി ബർത്ത് ഓഫ് ദ ക്ലിനിക് എന്ന ബുക്ക് ഫൂക്കോൻ്റെ പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. അതിൽ ഇറ്റ്സ് ആൻ ആർക്കിയോളജി ഓഫ് മെഡിക്കൽ പെർസെപ്ഷൻ, അതിൻ്റെ ഫുൾ എന്ന് പറയുന്നത് ആർക്കിയോളജി ഓഫ് മെഡിക്കൽ പെർസെപ്ഷൻ എന്ന് പറയുന്ന ആ പുസ്തകത്തിൽ ഡിസീസിനെ കുറിച്ച് വളരെ അധികം അനലൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ പറയുന്നത് രോഗം എന്നത് ഒരു മനുഷ്യൻ്റെ ഏതെങ്കിലും പ്രശ്നങ്ങളോട്, ശാരീരിക പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടോ ഒരു ഡോക്ടറുടെ അടുത്തെത്തുന്ന ഒരു മനുഷ്യൻ്റെ ശരീരത്തിലേക്ക് മനുഷ്യൻ രോഗി ഡോക്ടറുടെ അല്ലെങ്കിൽ ഒരു ക്ലിനിക്കൽ ഗേയ്സ് വഴി ഉണ്ടാവുന്ന ഒരു കൺസ്ട്രക്റ്റ് ചെയ്യപ്പെടുന്ന ഒന്നാണ് എന്നാണ് പ്രധാനമായിട്ടുള്ള അതിലത്തെ വാദഗതി. അതിൽ ഗേയ്സ് എന്ന് പറയുന്നത് നോട്ടം, ഒബ്സർവേഷൻ എന്നുള്ളതിൽ കവിഞ്ഞ് ഗഹനമായ നോട്ടം എന്ന് വേണമെങ്കിൽ നമുക്കതിനെ മലയാളത്തിൽ പറയാം, ഗേയ്സ് വഴി. അപ്പോൾ ഗേയ്സും പിന്നീട് ഈ ക്ലിനിക്കൽ ലാംഗ്വേജസ് വെച്ചിട്ടുള്ള ഒരു കൺസ്ട്രക്ഷനാണ് ഇന്ന രോഗം അല്ലെങ്കിൽ മറ്റൊരു രോഗം എന്ന് നമ്മൾ പറയുന്നത്. അതൊരു ഭാഷയുടെയും ഗേയ്സിൻ്റെയും പിന്നെ ആ സ്പേസ്, ക്ലിനിക്കൽ സ്പേസിൻ്റെ അകത്ത് ഉണ്ടാവുന്ന, ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒന്നാണ് എന്നുള്ള തരത്തിലുള്ള ഒരു ആർഗ്യുമെൻ്റാണ് അതിൽ പ്രധാനമായിട്ട് വരുന്നത്. അത് ആദ്യത്തെ ഇപ്പോൾ ഈ ബർത്ത് ഓഫ് ദ ക്ലിനിക് എന്ന ബുക്കിൽ പ്രധാനമായും ഇത് ഈ ഗേയ്സിൽ തന്നെയാണ് ചർച്ച മുഴുവൻ കൊണ്ടുപോകുന്നത്. ഈ ക്ലിനിക്കൽ ഗേയ്സ് എന്നുള്ളതും ക്ലിനിക്കൽ സ്പേസ് എന്നുള്ളതും ലാംഗ്വേജ് എന്നുള്ളതും കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു എന്ന തരത്തിലാണ് പറയുന്നത്.
പിന്നീട് ഫൂക്കോൻ്റെ ഇത് ഫൂക്കോൻ്റെ രണ്ടാമത്തെ പുസ്തകമാണ് ആക്ച്വലി ബർത്ത് ഓഫ് ദ ക്ലിനിക്ക്. പിന്നെ ആദ്യത്തെ പുസ്തകത്തെക്കുറിച്ച് ഞാൻ ഇനി ഇതിൽ വീണ്ടും പറയുന്നുണ്ട്. അതിൽ അത് ഈ ഇതിനു ശേഷം ഈ മൂന്നാമത് എഴുതിയ ഓർഡർ ഓഫ് തിങ്സ് എന്ന പുസ്തകത്തിൽ ഫൂക്കോ പക്ഷേ ഇത് കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്ത് ഈ ഗെയ്സിന് ഗെയ്സ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് നോട്ടം എന്ന് പറയുമ്പോൾ പെർസെപ്ഷനുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു കാര്യമാണല്ലോ. അപ്പോൾ ഈ പെർസെപ്ഷൻ്റെ അടിസ്ഥാനത്തിൽ രോഗം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുവെന്ന് ഈ പെർസെപ്ഷന് കൊടുത്ത പ്രിവിലേജ് അതിനെ ക്വസ്റ്റ്യൻ ചെയ്യുകയുണ്ടായി പലരും. അതിൻ്റെ ഒരു ക്രിട്ടിസം വരുന്നുണ്ട്. അപ്പോൾ ലിമിറ്റേഷൻ ആണ് എന്നുള്ള തരത്തിൽ വരുമ്പോൾ തന്നെ ഫൂക്കോ തന്നെ അതിനെപ്പറ്റി റീതിങ്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആ നെക്സ്റ്റ് ഈ ഓർഡർ ഓഫ് തിങ്സ് എന്നതിൽ കുറച്ചുകൂടി ഈ ഗെയ്സിനെ സോഷ്യൽ ഇൻട്രാക്ഷൻ എന്ന് തിരുത്തി പറയുന്നുണ്ട്. അതായത് രോഗിയും ഡോക്ടറും തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷൻ വഴിയാണ് ഡിസീസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഡിസീസ് എന്നുള്ള ആ ഇന്ന ഡിസീസ് എന്നുള്ള ഈ ആശയവും അല്ലെങ്കിൽ നെയ്മിങ് ഒക്കെ നെയ്മിംഗ് ഒക്കെ ആദ്യം തന്നെ നടക്കുന്ന ഒരു കാര്യമാണ്. അത് ക്ലിനിക് ലാംഗ്വേജുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളതാണല്ലോ. അപ്പോൾ ഈ ഫോർ എക്സാമ്പിൾ ഒരു ഇന്ന സിറ്റുവേഷൻ ലൈക്ക് യു സീ സം ബ്ലഡ് ഇൻ യുവർ യൂറിൻ ആൻഡ് യു ഫീൽ പെയിൻ. സോ ദ പെയിൻ ഈസ് ഇൻ ദ പേഴ്സൺ ഹൂ സഫേഴ്സ്. ആ പേഷ്യൻറ്റിലാണ് പെയിൻ. ഈ പെയിൻ ഡോക്ടറിന് അനുഭവിക്കാൻ കഴിയില്ല. അപ്പോൾ ഡോക്ടർ അതിൻ്റെ പാത്തോളജി മനസ്സിലാക്കുകയും അത് അറിയുകയും ചെയ്യുന്നു. അത് രോഗിക്കറിയില്ല. അപ്പോൾ രോഗിയുടെ അനുഭവവും ഡോക്ടറിൻ്റെ അറിവും ഇത് തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷൻ വഴിയാണ് രോഗം അവിടെ ഉണ്ടാവുന്നത്. അതല്ല, അതിന് മുന്നേ രോഗം ഇന്ന രോഗം എന്ന് പറഞ്ഞ തരത്തിൽ അത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഈ പെയിൻ രോഗിയെ സംബന്ധിച്ച് ഒരു പെയിൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതേസമയം ഡോക്ടറിനെ സംബന്ധിച്ച് ആ പെയിന് അനുഭവവേദ്യമല്ല. ആ തരത്തിൽ നോക്കുമ്പോൾ ഈ ഇൻട്രാക്ഷൻ ത്രൂ ദിസ് ഇൻട്രാക്ഷൻ ദിസ് സോഷ്യൽ ക്രിയേഷൻ സോഷ്യൽ സാമൂഹ്യ നിർമ്മിതി ഇതിൻ്റെ നിർമ്മിതി അങ്ങനെ അത്തരത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ആ ലെവലിൽ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു രീതി കാണുന്നുണ്ട്. ഞാൻ അതിൻ്റെ ഇതിലേക്ക് ഡീറ്റെയിലായി പോകുന്നതിന് പകരം കുറച്ചുകൂടി ഈ ഇതിൻ്റെ ചരിത്രഘട്ടങ്ങളെ എങ്ങനെ അനലൈസ് ചെയ്തുകൊണ്ട് രോഗത്തിൻ്റെ ഒരു ഭീതിയിലേക്ക് പോകുന്ന ഒരു കാര്യം ഒന്നുകൂടി നോക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ഈ ഫൂക്കോ അത് അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ പുസ്തകം അതായത് പി എച്ച് ഡി തീസിസ് ആയിട്ടുള്ള മാഡ്നസ് ആൻഡ് സിവിലൈസേഷൻ എന്ന് പറയുന്ന പുസ്തകത്തിൽ ഒരു പാൻഡമിക്കിനെ കുറിച്ച് ഉള്ള ഒരു പരാമർശത്തിലേക്ക് വരാൻ വേണ്ടിയാണ് ഞാൻ അതിലേക്ക് നോക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ എക്സിസ്റ്റിംഗ് സിറ്റുവേഷനിൽ ഈ ഫൂക്കോൻ്റെ റൈറ്റിങ്സ് വെച്ചിട്ട് ഈ ഡിസീസിനെ മനസ്സിലാക്കുന്നത് എത്രമാത്രം റെലവൻ്റ് ആണ് എന്ന് തോന്നുന്നുണ്ട്. അതിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആസ്പെക്റ്റാണ് ഞാൻ പിന്നെ അടുത്ത് സംസാരിക്കാൻ ശ്രമിക്കുന്നത്. അതായത് മാഡ്നസ് ആൻഡ് സിവിലൈസേഷൻ ഹിസ്റ്ററി ഓഫ് ഇൻസാനിറ്റി ഇൻ ദ ഏജ് ഓഫ് റീസൺ 1960 ചെയ്തിട്ടുള്ള പുസ്തകമാണത്. അതിൽ ഈ ശരീരത്തിൻ്റെ രോഗവും മനസ്സിൻ്റെ രോഗവുമായി ബന്ധപ്പെട്ടും ഉള്ള ഒരു വിശകലനം ആണ് ഫൂക്കു ചെയ്യുന്നത്. അത് ചരിത്രപരമായി നോക്കിക്കൊണ്ടുള്ള ഒരു വിശകലനം കൂടിയാണ്. അതായത് മധ്യകാലഘട്ടത്തിൽ യൂറോപ്പിൽ വളരെയധികം ഭീതി ഉണ്ടാക്കിയിട്ടുള്ള ലെപ്രസി എന്ന അസുഖത്തെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ടാണ് ആ പുസ്തകം തുടങ്ങുന്നത് തന്നെ. അതിൽ ഫസ്റ്റ് ചാപ്റ്റർ തന്നെ അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ മാഡ്നസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു എന്നതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. മാനസിക രോഗം എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്, അത് എങ്ങനെ അതൊക്കെ ഹൗ ഇറ്റ് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ആസ് എ ഡിസീസ് എന്നുള്ള ഒരു കാര്യമാണ് നോക്കുന്നത്. അപ്പോൾ യൂറോപ്പിൽ ഈ ലെപ്രസി വളരെയധികം ഭീതിപ്പെടുത്തിയിരുന്നു. പക്ഷേ അത്
മധ്യകാലത്തിൻ്റെ അവസാനത്തോടുകൂടി പൂർണ്ണമായും നിർമാർജ്ജനം ചെയ്യപ്പെട്ടു. കുഷ്ഠരോഗം നമുക്കറിയാം ഇന്ത്യയിലും ഒക്കെ വളർന്നിട്ടുള്ള സാധനമാണ്. ഇതിൻ്റെ മരുന്നൊക്കെ കണ്ടുപിടിച്ച് നിർമാർജ്ജനം ചെയ്യപ്പെട്ട ഒരു സാധനമാണ്. അപ്പോൾ ഇതിൻ്റെ ചരിത്രപരമായി നോക്കുമ്പോൾ ആ കാലഘട്ടത്തെ മധ്യകാലഘട്ടത്തിൻ്റെ അവസാനത്തിൽ ഇത് പൂർണ്ണമായും നിർമാർജ്ജനം ചെയ്ത ഒരു സമയത്ത് യൂറോപ്പിൽ പലയിടത്തായിട്ടുണ്ടായിരുന്ന ലെപ്പർ ഹൗസസ്, ഈ കുഷ്ഠരോഗികളെ താമസിപ്പിക്കാൻ വേണ്ടി ഉണ്ടായിരുന്ന ഒരുപാട് ഹൗസസ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ലെപ്പർ ഹൗസസ് എല്ലാം ക്ലോസ് ചെയ്യപ്പെട്ടു. അതെല്ലാം ക്ലോസ് ചെയ്തപ്പോൾ പിന്നെ ഈ രോഗം മാറിയ ആൾക്കാർ പുറത്ത് അതിൽ നിന്ന് പുറത്ത് വിട്ട് കഴിഞ്ഞു. അപ്പോൾ ഈ രോഗം മാറിയ ആൾക്കാർക്ക് വീണ്ടും ഈ നിലനിൽക്കുന്ന സോഷ്യൽ സിസ്റ്റത്തിനകത്ത് നിൽക്കാൻ സാധിക്കാത്ത തരം ആൾക്കാരായി മാറിയിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതുമാത്രമല്ല ഒരുപാട് ആൾക്കാർ അങ്ങനെ ഉണ്ടായിരുന്നു എന്നും ഒരുപാട് ഹൗസസ് അങ്ങനെ അവിടെ യൂറോപ്പിൽ ഉണ്ടായിരുന്നു എന്നും പറയുന്നു. അപ്പോൾ അതിൽ ഈ ആൾക്കാർ ഫ്രീ ആയിട്ട് ഒരുപാട് കാലം എലിയനേറ്റ് ചെയ്യപ്പെട്ട ആൾക്കാരാണല്ലോ, സമൂഹത്തിൽ നിന്ന് സാമൂഹ്യ ജീവിതത്തിൽ നിന്ന് അലിയനേറ്റ് ചെയ്യപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ ദർ ക്വാറൻ്റൈൻ ഹൗസസ് വെറുതെ അതിനകത്ത് മാത്രം കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണ് ഈ പകർച്ചവ്യാധിയുടെ പേര്. അപ്പോൾ അവർ തീർച്ചയായിട്ടും ഈ സമൂഹത്തിലേക്ക് അല്ലെങ്കിൽ മറ്റ് പറയപ്പെടുന്ന സോക്കോൾഡ് ഫാമിലി ലൈഫോ അങ്ങനെ ഉള്ള ഒരു സിസ്റ്റമിസ്റ്റിക്കായിട്ടുള്ള ലൈഫിനകത്ത് നിൽക്കാൻ പറ്റാത്തൊരാൾക്കാരായി മാറപ്പെട്ടിരുന്നു എന്നും അവർ ടൗണുകളിലൂടെ അവർ സ്വതന്ത്രരായി നടക്കുകയും അവർ ഇതിലേക്ക് ഒരു നോർമൽ അല്ലാത്ത മാതിരി പെരുമാറുകയും ചെയ്തു തുടങ്ങി എന്നുള്ളതാണ് പറയുന്നത്. അപ്പം ഈ നോർമൽസി എന്ന് പറയുന്ന കൺസെപ്റ്റ് അവിടെ വളരെ വ്യക്തമായി വന്നുകൊണ്ടിരുന്നു ആ കാലഘട്ടത്ത്. നമ്മുടെ ഇൻസാനിറ്റി ഇൻ ദ ടൈം ഓഫ് റീസൺ എന്നും കൂടി ആ ടൈറ്റിൽ കൊടുക്കുന്നത്. കാരണം മധ്യകാലഘട്ടത്തിൽ കഴിഞ്ഞ് ഒരു ആധുനിക കാലഘട്ടത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന സമൂഹത്തിൽ ഒരു ഈ ഇൻസാനിറ്റിയുടെ പ്രശ്നം ഉദിക്കുന്നത് എന്ന് ആണ് ഫൂക്കോൻ്റെ ഒരു അവലോകനം. അതിൽ ഈ മാഡ് പീപ്പിൾ എന്ന തരത്തിൽ ഇവർ മുതിർത്തപ്പെടുകയും ഇവരെ നിർമാർജ്ജനം ചെയ്യാൻ, ഇനിയിപ്പോൾ ഇവരെ നിർമാർജ്ജനം ചെയ്യാൻ എന്ത് വേണം എന്നുള്ള തരത്തിലേക്ക് സമൂഹത്തിൽ, യൂറോപ്യൻ സമൂഹത്തിൽ ഒരു വലിയ പ്രശ്നം ഡിസീസുമായി ബന്ധപ്പെട്ട്, മെൻ്റൽ ഡിസീസുമായി ബന്ധപ്പെട്ട് വരികയും ചെയ്തു എന്ന് പറയുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആ കാലഘട്ടങ്ങളിൽ നിലനിന്ന ഒരു രീതിയെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അതുതന്നെയാണ് ഈ മാഡ്നസ് ആൻഡ് സിവിലൈസേഷൻ ദ ഫസ്റ്റ് ചാപ്റ്റർ, സ്റ്റുൾട്ടിഫെറ നാവിസ് എന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ഷിപ്പ് ഓഫ് ഫൂൾസ് എന്നാണ് അത് അർത്ഥമാക്കുന്നത് ലാറ്റിനിൽ. ജർമ്മൻ ഒരു തിയോളജിസ്റ്റ് കം ഹ്യൂമനിസ്റ്റ് ആയിരുന്നിട്ടുള്ള ഒരു എഴുത്തുകാരൻ സെബാസ്റ്റ്യൻ ബ്രാൻഡ് എന്ന് പറഞ്ഞ എഴുത്തുകാരൻ 1419 നരേൻ ഷിഫ് എന്നൊരു പുസ്തകം, ഒരു സറ്റയർ എഴുതുകയുണ്ടായി. അപ്പോൾ ആ ഒരു ആക്ഷേപഹാസ്യമായിട്ട് ഈ രീതിയെക്കുറിച്ച് മാഡ് പീപ്പിളിനെ എങ്ങനെയാണ് ഡീൽ ചെയ്തിരുന്നത് സൊസൈറ്റിയിൽ എന്നുള്ളതിനെക്കുറിച്ച്, അതായത് അവരെ കപ്പൽ കയറ്റി വിടുക എന്നുള്ളൊരു രീതി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതിൽ ഈ കപ്പലിൽ കയറ്റി കുറേ ദൂരത്തോളം എങ്ങോട്ടെങ്കിലുമൊക്കെ ഇങ്ങനെ വിട്ടു അയക്കുക, പലപ്പോഴും അതായത് അവരവരുടേതായ വേറെ ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ടിടുന്നതിനോ, അല്ലെങ്കിൽ പലപ്പോഴും അതിനിടയ്ക്ക് പലരും ഡ്രൗണിങ് മുങ്ങിപ്പോകുന്നതും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നു. അതിൽ അതല്ലെങ്കിൽ അവരുടെ ഭാവനകൾക്കും അവരുടെ ഈ സ്വതന്ത്രമായിട്ടുള്ള നടത്ത മാഡ്നസ്സിലേക്ക് പോകാതിരിക്കാൻ വീണ്ടും ഒരു തരം ക്വാറന്റൈൻ എന്ന മറ്റും ഒക്കെ തന്നെ ഇതിനെ എടുക്കുകയും അപഗ്രഥിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ മധ്യകാലഘട്ടത്തിന് ശേഷം ഈ റിനൈസൻസ് പീരീഡിൽ ഉള്ള ആർട്ടും സാഹിത്യവും ഒക്കെ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്ന ഒരു വിഷയമായി മാറിയിട്ടുണ്ട് അതിലേക്ക് എന്ന് പറയുന്നു. അതിൽ അത് തന്നെയാണ് ഈ ഭ്രാന്തും വെള്ളവും ആയിട്ടുള്ള ഒരു കണക്ഷൻ ഇവിടെ ചിലപ്പോൾ ഈ ചർച്ചയിൽ, ഈ കടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഭ്രാന്തന്മാരെ
ആയിട്ട് കണക്കാക്കുന്നുണ്ട് എന്നാണ് പൂക്കോ ഈ അനാലിസിസിൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ നരേൻ ഷിഫ് എന്നുള്ള ജർമ്മൻ ആക്ഷേപഹാസ്യ ആണ് പിന്നീട് ലാറ്റിനിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് സ്റ്റുൾട്ടിഫർ അനാവിസ് എന്നുള്ള തരത്തിൽ പ്രസിദ്ധീകരിച്ചു. അതോടുകൂടി അത് യൂറോപ്പിൽ വളരെ അധികം വായിക്കപ്പെട്ടു എന്നും പറയുന്നു. അപ്പോൾ ഇതിൽ ഈ മാഡ്നസ് എന്ന മനസ്സിൻ്റെ ഡിസീസുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള ചരിത്രങ്ങളാണ് അതും പകർച്ചവ്യാധി, ശരീരത്തിൻ്റെ ഡിസീസായ പകർച്ചവ്യാധിയായി ബന്ധപ്പെട്ടും നിൽക്കുന്ന ഒരു കാര്യം നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നൊരു കാര്യം അത് പറയാൻ വേണ്ടിയാണ് ഞാൻ അതിനെക്കുറിച്ച് ഉള്ള ഇങ്ങനത്തെ റെഫറൻസ് കൂടി എടുത്ത് പറയുന്നതും. അതായത് നമ്മുടെ ഇപ്പോഴത്തെ എക്സിസ്റ്റിംഗ് സിറ്റുവേഷനിൽ ഡിസീസ് എന്നുള്ള കൺസെപ്റ്റിൽ ഇപ്പോൾ ഈ വൈറൽ കോവിഡ് പാൻഡമിക്കിൻ്റെ ഒരു സിറ്റുവേഷനാണുള്ളത്. അപ്പം മരുന്നും കണ്ടുപിടിച്ചിട്ടില്ലാത്ത ഒരവസ്ഥയ്ക്ക് ഇതിൽ നമ്മൾ ചെയ്യുന്നതിപ്പോൾ ഈ സാമൂഹ്യ അകലം പാലിക്കുക, അതല്ലെങ്കിൽ പിന്നെ ആ മാസ്ക് ധരിക്കുക, സാമൂഹ്യ അകലം പാലിക്കലാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നത്. ഇത് സാമൂഹ്യ അകലം എന്നുള്ളത് ഈ എത്രത്തോളം ഒക്കെ പിടിവിട്ട് പോയിക്കഴിഞ്ഞാൽ മനുഷ്യർ സ്വാഭാവികമായും അവകാശങ്ങളുടെ കാര്യങ്ങളൊക്കെ ചർച്ചകൾ വേറെ തന്നെ ചെയ്യേണ്ടതുണ്ട്. മാനസികമായി പലപ്പോഴും മനുഷ്യർക്ക് ഒരു തരത്തിൽ പറഞ്ഞ് വിഭ്രാന്തികൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ ചെറുതല്ല എന്ന് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഒരു വിഷയമായി തന്നെ എന്ന് നമുക്ക് എടുത്തു പറയേണ്ടതുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ ഇനി അതിൽ നിന്ന് തന്നെ അധികാരം എന്നുള്ള ഒരു പോർഷനിലേക്ക് ഞാൻ പോവുകയാണ്, അടുത്ത പോർഷനിലേക്ക്. ഇത് രോഗവും അധികാരവും കൂടിയുള്ളൊരു സാധനം തന്നെയാണ്. നമുക്ക് കാണാൻ കഴിയും ഒരു ഈ സോഷ്യൽ ഡിസ്റ്റൻസിങ്ങിൻ്റെ പേരിൽ എന്തെല്ലാം അധികാര പ്രയോഗങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. സ്വാഭാവികമായിട്ട് ചെയ്യേണ്ടുന്നത് തന്നെ ആ ചെയ്യേണ്ടുന്ന ഈ സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും ഒക്കെയായി ബന്ധപ്പെട്ട് ഉണ്ടാവുന്ന നിയമങ്ങൾ, ഭരണകൂടത്തിൻ്റെ അനുശാസനങ്ങൾ എല്ലാം വളരെ അധികം മനുഷ്യർക്ക് സ്ട്രെസ് കൊടുക്കുന്ന വിധത്തിൽ ആയിത്തീരുക എന്നുള്ളത് ആയിത്തീരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യം നമുക്ക് ഇത്തരം ചരിത്ര കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചതുകൊണ്ട് തന്നെയും പറയാം. പല ഘട്ടങ്ങൾ പാൻഡമിക്കിൻ്റെ ഘട്ട ആയി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള പല കാര്യങ്ങൾ നോക്കിക്കൊണ്ട് തന്നെ നമുക്ക് അതേക്കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ അധികാരത്തിൻ്റെ കാര്യം, അങ്ങനെ പൊതുവായ അധികാരത്തിൻ്റെ കാര്യം ഞാൻ ഇവിടെ ഇതിൽ പ്രത്യേകിച്ച് പറയുന്നില്ല. അത് നമുക്ക് പല ചർച്ചകളിൽ ഇവിടെ വന്ന് കഴിഞ്ഞ തന്നെയാണ്. ജനാധിപത്യത്തിൻ്റെ ആവട്ടെ, മറ്റ് ഇക്കണോമിയുടെ ആവട്ടെ, എല്ലാ തരത്തിലും അധികാര പ്രയോഗങ്ങൾ എങ്ങനെയാണ് ഈ രോഗത്തിൻ്റെ സമയത്ത് ഒരു പ്രശ്നം ആയി മാറുന്നത് എന്നുള്ളത്, പാട്രിയാർക്കിയുടെ ആവട്ടെ, ഇതൊക്കെ എല്ലാം ഉണ്ട്. ഞാനിവിടെ ശ്രമിക്കുന്നത് ഈ അധികാരം സ്ഥാപിക്കലും അതേപോലെ തന്നെ അധികാരം രോഗത്തിനെ നിർമ്മിക്കലും മെയിൻറ്റെയിൻ ചെയ്യലും ഡെവലപ്പ് ചെയ്യലും അത് എങ്ങനെയാണ് നടക്കുന്നത്, രോഗത്തിൻ്റെ നിർമ്മിതിക്കും അതേപോലെ തന്നെ അതിൻ്റെ പ്രചാരണത്തിനും അധികാരം ഉപയോഗിക്കുകയും അധികാരത്തിൻ്റെ നിർമ്മിതിക്ക് രോഗത്തെ ഉപയോഗിക്കുകയും ചെയ്യുന്ന തരം വിരുദ്ധമായ പ്രതിഭാസം കാര്യങ്ങൾ, അതേക്കുറിച്ച് ഉള്ളൊരു നോട്ടമാണ് അടുത്ത ഭാഗത്ത് ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. അതിൽ ഈ പറഞ്ഞ പോലെ ഈ രോഗമെന്ന് പറഞ്ഞ ആശയം തെത്തിനെ ആശയവും പിന്നെ ഈ അധികാരവും അനുഭവവും ആശയവും അനുഭവവും അധികാരവും കൂടിയിട്ടുള്ള കൂട്ടിക്കുഴക്കൽ. അപ്പോൾ ഇത് കൂട്ടിക്കുഴക്കലെന്ന് ഞാൻ പറയുന്നതിൻ്റെ കാര്യം തനിയെ ഇതെല്ലാം മിക്സപ്പ് ചെയ്ത് നിൽക്കുന്ന ഒരു സാധനമല്ല, അതേസമയം ഒരു കർത്തൃത്വം, മനുഷ്യൻ്റെ ഒരു ഏജൻസി അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ അങ്ങനെ ഇത് കൂട്ടിക്കുഴയ്ക്കപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. അങ്ങനെ കൂട്ടിക്കുഴച്ചുകൊണ്ടാണ് ഇത് ഈ അധികാരികളുടെ അധികാരം നിലനിർത്തുക മാത്രമല്ല ചിലത് അധികാരങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും കൂടി ചെയ്യുന്നത് എന്നുള്ള പ്രശ്നം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ടെന്ന്. അപ്പം
അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് ഞാൻ നോക്കുന്നത്, ഏറ്റവും പഴയ ഒരു സാമൂഹ്യ സംഘാടന ഘടകം എന്ന് പറയുന്ന മതത്തെ നോക്കിക്കൊണ്ടാണ് രോഗത്തിൻ്റെ ആശയം ഒക്കെ ഉത്ഭവിച്ച് വരുന്ന പണ്ട് കാലത്ത്. ഇപ്പോൾ ലെറ്റ് സെ ക്രൈസ്റ്ററ മോഡേൺ കാലഘട്ടത്തിൽ ഉള്ളതിൻ്റെ മാത്രമല്ല, ഒരു ആ കാലഘട്ടം മുതൽ തുടങ്ങി കുറച്ച് മനുഷ്യന് കുറച്ചൊക്കെ ചില ആശയവൽക്കരണങ്ങൾ നിലനിൽക്കുന്നത് എന്ന് പറയാം. ബിഫോർ ക്രൈസ്റ്റും ഉണ്ട്, ഗ്രീക്ക് കാലഘട്ടത്തൊക്കെ പിന്നെ വേദിക് കാലഘട്ടമൊക്കെ നമ്മൾ ആലോചിച്ചാൽ ഉണ്ട്. എങ്കിൽ പോലും കുറച്ചെങ്കിലും മനുഷ്യ ഇപ്പോഴത്തെ അവസ്ഥയായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന കാലഘട്ടത്തിൻ്റെ എടുത്തു നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ബൈബിളിൽ പറയുന്ന ചില കാര്യങ്ങൾ എങ്ങനെയാണ് ഈ ക്രിസ്ത്യാനിറ്റിയിൽ രോഗത്തെ കണ്ടിരുന്നത് എന്നതിനെക്കുറിച്ച്, രോഗത്തെ കാണുക അല്ലെങ്കിൽ ഈ രോഗം സ്ഥാപിക്കപ്പെടുന്നത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നത്. അപ്പോൾ രോഗത്തിൽ നിന്നുള്ള ആശയം എങ്ങനെയാണ് അതിൽ കാണിക്കുന്നത്, ആശയത്തോടുള്ള പ്രതികരണം എന്താണ്, രീതി എന്താണ്. അപ്പോൾ ബൈബിളിൻ്റെ ന്യൂ ടെസ്റ്റമെൻറ്റിൽ രോഗത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്, ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയാണ് രോഗം ഉണ്ടാവുന്ന എന്നുള്ള മട്ടാണ് പറയുന്നത്. അപ്പോൾ രോഗം മാറ്റിക്കൊടുക്കുക ഒക്കെ ദൈവം ചെയ്യും, അത് അങ്ങനെ ദൈവത്തിൻ്റെ മഹത്വം സ്ഥാപിക്കപ്പെടും, ദൈവം വാഴ്ത്തപ്പെടും എന്ന രീതിയിൽ ആണ് പറയുന്നത്. ഇപ്പോൾ ഗോസ്പൽ ഓഫ് ജോൺ ന്യൂ ടെസ്റ്റമെൻറ്റിൽ നോക്കുകയാണെങ്കിൽ 11th verse 4th verse ലാസറസ് ഓഫ് ബദനി എന്ന ആൾ രോഗഗ്രസ്തനായപ്പോൾ ഇങ്ങനെയാണ് യേശു പറയുന്നത് ഇങ്ങനെയാണ്, അതിൽ അന്നത്തെ കാലഘട്ടത്തെ ആൾക്കാർക്ക് നിലനിന്നിരുന്ന ഒരു പ്രോബ്ലമാണ് ഡിസൈപ്പിൾസ് ചോദിക്കുന്നത് ഈ ഭാഗത്ത്. ഈ രോഗം വരുന്നത് ആൾക്കാർക്ക് പാപികളായതുകൊണ്ടാണോ, ആൾക്കാർ അല്ലെങ്കിൽ അവരുടെ പൂർവികർ പേരൻസ് പാപം ചെയ്തതുകൊണ്ടാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അപ്പോഴാണ് യേശു പറയുന്നത് അങ്ങനെ ഇല്ല, പൂർവികരുടെ പാപം കൊണ്ടൊന്നും അല്ല രോഗം വരുന്നത്, ഇത് ദൈവത്തിൻ്റെ കഴിവാണ്, ദൈവമാണ് രോഗം കൊടുക്കുന്നത്, ദൈവം തന്നെ അത് മാറ്റുകയും ചെയ്യും, അപ്പോൾ ദൈവം വാഴ്ത്തപ്പെടുന്നു അങ്ങനെ പറയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ അധികാരസ്ഥാനം അല്ലെങ്കിൽ മതത്തിൻ്റെ അധികാരവും സ്ഥാനവും ഉറപ്പിക്കുന്നതിന് വേണ്ടി ആണ് ഇത് ഉപയോഗിക്കുന്നത് ഈ പുസ്തകത്തിലൂടെ. ഈ ഇതേമാതിരി മറ്റ് ഒരു തരത്തിൽ പറയുന്ന ഒരു ബ്ലൈൻഡായിട്ടുള്ള ഒരാൾ വരുന്ന ഒരു സ്ഥലത്തെ രോഗത്തെക്കുറിച്ച് പറയുന്ന, രോഗം നിർമ്മിക്കുന്നതിനെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്, പാപത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലേ എന്ന് ചോദിക്കുമ്പോഴുള്ള പ്രശ്നം, നെയ്തർ ദിസ് മാൻ നോർ ഹിസ് പാരൻസ് സിൻഡ്, ഹി വാസ് ബോൺ ബ്ലൈൻഡ് സോ ദാറ്റ് ഗോഡ്സ് വർക്ക്സ് മൈറ്റ് ബി റിവീൽഡ് ഇൻ ഹിം, വി മസ്റ്റ് വർക്ക് ദ വർക്ക്സ് ഓഫ് ഹിം ഹു സെൻറ് മീ വൈൽ ഇറ്റ് ഈസ് ഡേ, നൈറ്റ് ഈസ് കമ്മിങ് വെൻ നോ വൺ ക്യാൻ വർക്ക്, ആസ് ലോങ് ആസ് ഐ എം ഇൻ ദ വേൾഡ് ഐ എം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ് എന്നാണ് പറയുന്നത്. അത് ജോൺ ഗോസ്പൽ ഓഫ് ജോൺ 9:1-5 വേഴ്സസാണ്. അപ്പോൾ ഇതിൻ്റെ വിശദീകരണത്തിൽ കാണുന്ന മറ്റൊരു സാധനം കൂടി എന്താണെന്ന് വെച്ചാൽ, ഐ എം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതുവഴി ഈ ഇതേക്കുറിച്ച് സംസാരിക്കേണ്ട ഇടയ്ക്ക് കൂടെ ഞാനാണ് ഈ ലോകത്തിൻ്റെ വെളിച്ചം എന്ന് പറഞ്ഞ് ആ ഒരു മതത്തിൻ്റെ രീതികൾ, മതത്തിൻ്റെ ദൈവത്തിൻ്റെയൊക്കെ പ്രാധാന്യങ്ങൾ ഉറപ്പിക്കുന്ന അധികാര സ്ഥാപനങ്ങൾ, അധികാര ഘടനയുടെ ഇത് ഉറപ്പിക്കുന്ന ഒരു പ്രോസസ്സ് അവിടെ നടക്കുന്നു എന്നുള്ളതാണ്. ഇതേപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ യേശു മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്, ഡോണ്ട് തിങ്ക് അബൌട്ട് ദ റീസൺ എന്നുള്ള കാര്യത്തിലാണ് പറയുന്നത്. അതായത് ബട്ട് ജസ്റ്റ് തിങ്ക് അബൌട്ട് ദ പേർപ്പസ് എന്നാണ് പറയുന്നത്. ഈ രോഗം എന്ന് പറയുന്നത് എന്തുകൊണ്ടുണ്ടായി, പാപം കൊണ്ടാണോ എന്നുള്ള തരത്തിൽ കാര്യകാരണ സഹിതം യുക്തിയുക്തമായി ചിന്തിക്കേണ്ടതൊന്നുമില്ല. അതിൻ്റെ പർപ്പസ് ദൈവത്തിൻ്റെ വെളിപ്പെടലാണ്, അത്
ആലോചിച്ചാൽ മതി എന്നാ പറയുന്നത്. അപ്പം ആ തരത്തിൽ നോക്കുമ്പോൾ രോഗം കൂട്ടിക്കുഴച്ച് ഇത് അധിക മതവും ദൈവവും ഒക്കെ ഉള്ള അധികാര സ്ഥാപനങ്ങൾ എടുക്കുന്നൊരു രീതി രോഗത്തിൻ്റെ വഴിക്ക് രോഗത്തെക്കുറിച്ചുള്ള ആശയം ഉണ്ടാക്കുന്നതിലും എല്ലാം സംഭവിക്കുന്നു എന്നുള്ളത് കാണാൻ കഴിയും. ഇന്ത്യൻ സാഹചര്യത്തിൽ എടുക്കുകയാണെങ്കിൽ ഹിന്ദുമതത്തിൻ്റെ ഒരു കൈപുസ്തകം ആയ മനുസ്മൃതിയെ കുറിച്ചൊന്ന് നോക്കിക്കൊണ്ടാണ് ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. അതിൽ രോഗത്തെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ട് ഉള്ള ചില വേഴ്സസ് നമുക്ക് കാണാൻ കഴിയും. അതിൽ ഇപ്പോൾ ക്രിസ്ത്യൻ തലത്തിൽ പറഞ്ഞ ലോകമൊട്ടുക്ക് ക്രിസ്ത്യാനിറ്റിയുടെ ചിന്താഗതികൾ ആശയങ്ങൾ വളരെ അധികം മനുഷ്യ മനസ്സുകളിലെ ആശയങ്ങളെ അതിൻ്റെ കകമ്പടി സേവിച്ചിട്ടാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ലല്ലോ. അപ്പോൾ പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് ഡൊമിനൻ്റായി നിൽക്കുന്ന ഒരു ഹിന്ദു മതത്തിലത്തെ ഒരു രീതി, അത് രോഗം ഒരു പാപമാണോ അല്ല എന്ന് ക്രിസ്ത്യാനിറ്റിയിൽ പറഞ്ഞതുപോലെയല്ല, അതൊരു പാപമാണ് എന്ന തരത്തിലാണ് ഹിന്ദു മതത്തിലത്തെ ഒരു വാദഗതി. അതിൻ്റെ വാദഗതി എന്ന് വെച്ചാൽ അതൊരു കർമ്മഫലം എന്ന് പറയുന്ന അതിൽ നിന്ന് തന്നെ പാപത്തിൻ്റെ അംശം കൺസെപ്റ്റ് അവിടെ വന്നു കഴിഞ്ഞു എന്നാണ് കാണാൻ കഴിയുക. ഇപ്പോൾ മനുസ്മൃതിയിൽ പറയുന്നത് ഇപ്പോൾ ചാപ്റ്റർ 4:157 നോക്കുകയാണെങ്കിൽ ദുഷ്പ്രവൃത്തികൾ എന്നർത്ഥം വരാവുന്ന തരത്തിൽ ഒരു ചെയ്യുന്നവർക്ക് രോഗം വരും എന്നുള്ളതാണ്. ദുരാചാരോഹി പുരുഷോ എന്നാണ് പറയുന്നത്. ലോകേ ഭവതി നിന്ദിത ദുഃഖഭാഗീച്ച സതതം വ്യാധിതോ അൽപ്പായുർ ഏവച എന്ന് പറയണു. അപ്പോൾ ദുഷ്പ്രവൃത്തികൾ ചെയ്യുക, പാപം ചെയ്യുന്നവർക്ക് ഇങ്ങനെയുള്ള രോഗങ്ങളൊക്കെ വരും എന്നുള്ള തരത്തിലുള്ള പരാമർശമാണ് അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ രോഗത്തെക്കുറിച്ചുള്ള ഒരാശയം പാപത്തെക്കുറിച്ചും മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ടുള്ള അതവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. പിന്നെ അതേമാതിരി തന്നെ ഈ ജാതീയമായ അധികാര ശ്രേണികളെയും സ്ഥാപിക്കുന്നതിനും ഈ രോഗത്തിൻ്റെ കൺസെപ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ സവർണത അതൊക്കെ സ്ഥാപിക്കുന്നതിൽ ഉപാധിയാക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഉദാഹരണത്തിന് ഒരു വേഴ്സ് പറയുന്നത് പൈശാചികമായിട്ടുള്ള ഭക്ഷണം, മാംസഭക്ഷണം പൈശാചികമാണ്. അപ്പോൾ പൈശാചികമായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നവർക്കാണ് പല രോഗങ്ങളും വരിക എന്നുള്ള തരത്തിലൊരു ഇത് പറയുന്നുണ്ട്. അത് ന ഭക്ഷയതി യോ മാംസം വിധി ഹിത്വാ പിചാജവത് സ ലോകേ പ്രിയതാം വ്യാധി വ്യാധിഭിശ്ച ന പീഡയത് എന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കരുത്. അപ്പോൾ അത് ഈ മാംസാഹാരവും വെജിറ്റേറിയനിസവും ബ്രാഹ്മണിക്കൽ ആയിട്ടുള്ള ഒരു സാധനം ആയിട്ട് നിലനിൽക്കുന്നു. അപ്പോൾ മറ്റ് മാംസാഹരണങ്ങൾ കഴിക്കുന്ന ജാതി, അപ്പോൾ ജാതിയിൽ മറ്റു ജാതിയിൽ നിൽക്കുന്ന അവർണതയിലും അങ്ങനെ ഉള്ള വാക്കിനെ പ്രതിപാദിക്കുന്ന ജനങ്ങൾക്കിടയിലാണ് ആയിരിക്കാം രോഗം കൂടുതൽ ഇങ്ങനെ വരുന്നത് എന്നുള്ള ഒരു വിവക്ഷ ഇതിൽ കാണാൻ സാധിക്കും, വായിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ ജാതിയും ഭക്ഷണവും രോഗവും ഒക്കെ കൂട്ടിക്കുഴച്ചുകൊണ്ട് ഈ അധികാരശ്രേണി ഉണ്ടാക്കുകയോ അത് എന്ന ആശയങ്ങൾ ഉണ്ടാക്കുകയോ നിലനിർത്തുകയോ ഒക്കെ ചെയ്യുന്നതിൽ ഈ ടെക്സ്റ്റിൻ്റെ അനാലിസിസിൽ നിന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ഭഗയരോഗത്തെ പറ്റിയുള്ള ആശയവൽക്കരണവും നമുക്കിവിടെ കാണാൻ കഴിയും. പിന്നീട് മനുസ്മൃതിയിൽ രോഗത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ വേറെ കുറേ കാണാൻ കഴിയും. അതായത് രോഗം ബാധിച്ചവരുടെ അടുത്തുനിന്നും ഭക്ഷണം കഴിക്കരുത് ബ്രാഹ്മണൻ എന്ന് പറയുന്നുണ്ട്. അപ്പം ഇതിൽ നിന്ന് ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ പുരുഷ പുല്ലിംഗം പറയുന്നത് കൊണ്ട് പുരുഷന്മാർക്ക് മാത്രമാണോ രോഗം വരുന്നത് എന്നുള്ള രോഗം വരില്ലേ പുരുഷന്മാർക്ക് രോഗം വരില്ലേ എന്നും പിന്നെ സ്ത്രീകളുടെ ഒരു രോഗത്തെക്കുറിച്ചുള്ളൊരു പരാമർശം ഇല്ലാത്തതും എന്നുള്ള ആശയം ഉണ്ടെങ്കിൽ അത് എങ്ങനെ അനുഭവങ്ങളിൽ വ്യത്യാസമാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദ്യമായി അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പം സ്ത്രീകളുടെ കാര്യത്തിൽ രോഗം വരുന്നതിനെ കുറിച്ച് പറയുന്നില്ലെങ്കിലും രോഗം വന്ന അഥവാ പുരുഷൻ ബ്രാഹ്മണൻ തന്നെ രോഗം വന്നാൽ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്.
അതിൽ നിന്ന് പറയുന്നത് ഭർത്താവിന് രോഗം വരികയാണെങ്കിൽ ശ്രദ്ധിക്കാതിരിക്കുകയോ അതിനെ എന്തെങ്കിലും പറയുകയോ ചെയ്യുകയാണെങ്കിൽ അപലപിക്കുന്ന സ്ത്രീകളാണെങ്കിൽ അവർക്ക് ശിക്ഷ കൊടുക്കണം എന്നുള്ളതിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഈ ശിക്ഷ അവരുടെ ഭക്ഷണ ആഭരണമൊക്കെ നിഷേധിക്കുക കുറച്ച് കാലത്തേക്ക്, ഇങ്ങനെയാണ് പറയുന്നത്. 3 മാസത്തേക്ക് കിടക്കയും ആഭരണങ്ങളൊക്കെ കൊടുക്കരുത് എന്ന് 9th ചാപ്റ്ററിൽ പറയുന്നു. എന്നാൽ വളരെ വിചിത്രമായിട്ട് രോഗത്തിൻ്റെ ഒരു കൺസെപ്റ്റായി കണക്കാക്കപ്പെട്ട് പിടുത്തിക്കൊണ്ട് തന്നെ പ്രത്യുത്പാദന ശേഷിയോ ഇല്ലാത്തതോ മറ്റേതെങ്കിലും രോഗമോ ഉള്ള പുരുഷന്മാരുടെ ഭാര്യമാരിൽ മറ്റു പുരുഷന്മാർക്ക് പുത്രന്മാരെ ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് പുരുഷന്മാരുടെ ഒരു ഉദാര ആയ പ്രവൃത്തിയായിട്ട്, മറ്റു പുരുഷന്മാരുടെ ഉദാരമായ പ്രവൃത്തിയായിട്ടാണ് ഇതാണ് ചിത്രീകരിക്കുന്നത്. ഇത് 9th ചാപ്റ്ററിൽ തന്നെ ഉള്ള 167th വേഴ്സസിൽ ഈ വേഴ്സിൽ പറയുന്നു. അതൊരു 9th ചാപ്റ്ററിൽ തന്നെ ഉള്ള 1st വേഴ്സിൽ തന്നെ പറയുന്ന മറ്റൊരു കാര്യം ഡിസീസിനെ കുറിച്ച്, ഡിസീസ് ബാധിച്ച പുരുഷൻ പിന്നെ, അഥവാ പുരുഷൻ ഡിസീസ് ബാധിക്കുന്ന ബ്രാഹ്മണൻ ഭിക്ഷയച്ച് നടക്കുകയാണ് എങ്കിൽ, ഭിക്ഷയച്ച് അവരുടെ ജീവിതത്തിന് വേണ്ടിയിട്ട്, ഉദാഹരണം പല പകർച്ചവ്യാധികളോ എന്തെങ്കിലും ആണെങ്കിൽ വീടുകളിലും കുടുംബങ്ങളിലും നിൽക്കാൻ പറ്റാത്ത ആൾക്കാരെ കുറിച്ച് ആയിരിക്കണം പരാമർശിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളത് ആണെങ്കിൽ ഇവർക്ക് വേണ്ടത്ര ദാന ധർമ്മങ്ങളൊക്കെ ചെയ്യണം മനുഷ്യർ എന്നുള്ള തരത്തിലുള്ള പരാമർശവും കാണാം. അപ്പം രോഗവും പാട്രിയാർക്കിയും ആയി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഉള്ള ആശയങ്ങളുടെ ഉൽപ്പാദനം ഈ ടെക്സ്റ്റുകളിൽ നിന്ന് എങ്ങനെ വരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. അത് മത ടെക്സ്റ്റുകൾ മതവുമായി ബന്ധപ്പെട്ട് എഴുതപ്പെടുകയും പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന പുസ്തകങ്ങൾ, അതിൽ നിന്ന് എങ്ങനെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു ഈ രോഗത്തിൻ്റെ ആശയങ്ങളും അതോടനുബന്ധിച്ചുള്ള മറ്റ് ജാതി, മതം, ലിംഗപദവി തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ള അധികാരശ്രേണി ബന്ധങ്ങളും അധികാര രൂപങ്ങളുടെ ആശയങ്ങളും ഒക്കെ എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമുക്കിതിൽ കാണാൻ കഴിയും. ഈ വ്യവഹാരങ്ങൾ, ഇത് ഇതിനെ തന്നെയാണ് ഈ ജാതി ഇതിനെക്കുറിച്ചുള്ള വർത്തമാനങ്ങൾ, ഈ പുസ്തകങ്ങളിലൂടെയുള്ള വ്യവഹാരങ്ങൾ, ഇതിന് ഡിസ്കോഴ്സ് എന്ന് ഫൂക്കോ പറഞ്ഞതനുസരിച്ച് ഉള്ള ഒരു ടേം തന്നെയാണ് ഉപയോഗിക്കാൻ കഴിയുക. ഈ ഡിസ്കോഴ്സസ് മനുഷ്യരുടെ ഇടയിൽ നിൽക്കുന്നുണ്ട്. ഈ സോഷ്യൽ കൺസ്ട്രക്ഷൻ ഓഫ് കൺസെപ്റ്റ്സ് ഐഡിയാസ് അബൌട്ട് എനിത്തിങ്, ഇപ്പോൾ രോഗമാണെങ്കിൽ രോഗത്തിൻ്റെ കാര്യത്തിൽ എങ്ങനെ അതുണ്ടായി വരുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് നമ്മളെ നോക്കുകയാണെങ്കിൽ അത് ഈ സോഷ്യൽ ഡിസ്കോഴ്സിൻ്റെ ഭാഗമായി തന്നെ ഉണ്ടായി വരുന്ന കാര്യമാണ് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. അതിനെക്കുറിച്ച് തന്നെ നമുക്ക് നേരത്തെ പരാമർശിച്ച പാമറുടെ ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ട് പരാമർശിച്ച കൾച്ചറൽ ഹെർമന്യൂട്ടിക്സിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഈ ലിറ്ററി ടെക്സ്റ്റുകളെ, ലിറ്ററി വർക്കുകളെ പണ്ട് മുതലേ ഉണ്ടായിട്ടുള്ള അത് ഈ മതവുമായി ബന്ധപ്പെട്ട് ഈ മതത്തിൻ്റെ ഇതിൽ നമ്മൾ കാണുന്നു. അത് എങ്ങനെയാണ് ഈ ആശയങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് എന്നുള്ളത് സമൂഹത്തിൽ നടക്കുന്ന മറ്റ് ഡിസ്കഷൻ അല്ലെങ്കിൽ അനുഭവവേദ്യമാവുന്ന കാര്യങ്ങൾ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള ഡിസ്കോഴ്സസ് എങ്ങനെയാണ് അതിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ സാമൂഹ്യ നിർമ്മിതി കുറിച്ച് നമുക്ക് ഈ തരത്തിലും നോക്കിക്കാണുന്ന ഒരു രീതി എടുക്കാവുന്നതാണ്. ആ തരത്തിൽ ഒക്കെ നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ അതിൻ്റെ കൺക്ലൂഡിങ് പാർട്ടായിട്ട് ഞാൻ പറയുന്നത് ഈ ശ്രമിക്കുന്നത് എനിക്ക് പറയണമെന്നുള്ളത് തന്നെയാണ്, രോഗത്തോടും അധികാരത്തോടും ഉള്ള നമ്മുടെ കാഴ്ചപ്പാട് അത് നമുക്ക് മാറ്റിയെടുക്കേണ്ടത് ഉണ്ട്. ഈ പ്രത്യേകിച്ചും ഈ കോവിഡിൻ്റെ പാൻഡമിക്കിൻ്റെ ഈ ഭാഗത്ത് സമയത്ത് നമ്മൾ രോഗത്തെക്കുറിച്ച് ഒന്ന് പുനർവിചിന്തനം നടത്തുക,
അതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ്, അതിന് ഉപകാരാവത്തക്ക വിധത്തിൽ അതിന് വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നമ്മൾ ഈ രോഗത്തിൻ്റെ നിർമ്മിതി, സാമൂഹ്യ നിർമ്മിതിയെക്കുറിച്ച് ഈ രോഗം എന്നുള്ള ആശയം പുറപ്പെട്ട് വരുന്നതിൻ്റെ രീതികളെക്കുറിച്ചും ഒന്ന് ചിന്തിച്ചാൽ, കാരണം ചിന്ത തന്നെയാണ്, ചിന്തിച്ചാൽ ചിലപ്പോൾ ഈ പരിചിന്തനം ഒരുപക്ഷെ ഉപകാരപ്രദമായേക്കും ഈ ഒരു ടൈമിൽ, എന്ന് പാൻഡമിക് ടൈമിൽ എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം മനുഷ്യരുടെ മനസ്സ് ചിന്തകൾ തന്നെയാണ് മനസ്സിനെ ശക്തിപ്പെടുത്തുന്നതും മനസ്സിന് പ്രതിരോധശേഷി. ഇപ്പോൾ രോഗത്തിൻ്റെ കാര്യത്തെ പറ്റിയാണെങ്കിൽ രോഗത്തെക്കുറിച്ചൊന്ന് ഇങ്ങനെ കുറച്ച് അനാലിസിസ് നടത്തിക്കൊണ്ടാണ് മനുഷ്യൻ നിൽക്കുന്നതെങ്കിൽ ഈ ഭീതി മറ്റിതര പ്രശ്നങ്ങൾ ഒക്കെ ഒന്ന് വ്യത്യസ്തമായ രീതിയിൽ കണ്ടുകൊണ്ട് വ്യത്യസ്തമായൊരു പരിചിന്തനം നടത്തിക്കൊണ്ട് നമുക്ക് ഓവർകം ചെയ്യാൻ സാധിക്കേണ്ടതാണ് എന്ന് ഞാൻ കരുതുന്നു. കാരണം മനസ്സിൻ്റെ പ്രതിരോധശേഷി തന്നെയാണ് ശരീരത്തിൻ്റെ പ്രതിരോധശേഷിക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് അത് വൈദ്യശാസ്ത്രം തന്നെ അംഗീകരിക്കുന്ന കാര്യമാണ്. ഫൂക്കോ ഇങ്ങനെ ഈ തരത്തിൽ ഈ കൺസ്ട്രക്ഷൻ ആണ് രോഗം എന്നുള്ള തരത്തിൽ ഇതിനെക്കുറിച്ച് നോക്കിക്കാണുമ്പോഴും ഈ രോഗത്തെ നിഷേധിക്കുന്നില്ല. മനുഷ്യർക്ക് ശാരീരിക പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മാനസിക പ്രശ്നങ്ങളോ ഇതൊക്കെ ഇല്ല എന്ന്, അത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയുന്നില്ല ഒരിക്കലും. അതിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുന്നു. ഇതെല്ലാം പവർ ബേസ്ഡ് ആയിട്ടുള്ള ഈ ഒരു സോഷ്യൽ സിസ്റ്റത്തിനകത്ത്, ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് സിസ്റ്റത്തിനകത്ത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒന്നാണ് എന്നുള്ള അഭിപ്രായമുണ്ട്. അത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ ഭീകരതയാണെങ്കിലും എന്ന് വേണമെങ്കിൽ നമുക്ക് ആലോചിച്ചാൽ തോന്നാം. അത് ഈ തരത്തിൽ രോഗമാണോ മനുഷ്യനെ ബാധിക്കുന്നത് അതോ മറ്റ് തരത്തിലുള്ള ഭീതികളാണോ കൂടുതൽ എന്ന് ആലോചിക്കുമ്പോൾ തന്നെ നമുക്കത് കുറച്ച് വ്യക്തമാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ആ തരത്തിൽ മനുഷ്യൻ്റെ മനസ്സിൻ്റെ പ്രതിരോധശേഷി വർദ്ധിക്കുവാനും അതേസമയം അങ്ങനെ ഒരു സാമൂഹ്യ ജീവിതത്തിൻ്റെ മറ്റൊരു തലത്തിലേക്ക് പോകാനുള്ള ആത്മവിശ്വാസവും ധൈര്യമൊക്കെ മനുഷ്യർക്ക് ഉണ്ടാവാനും ഇത്തരം ഒരു പരിചിന്തനം ഉപകാരപ്രദമായേക്കാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ബാക്കി കാര്യങ്ങൾ ഇനി ഇതിൽ ചർച്ചയ്ക്കായി ബന്ധപ്പെട്ട് സംസാരിക്കാം എന്ന് കരുതുന്നു. താങ്ക് യു.